പേപ്പട്ടി കടിച്ചാൽ ഇന്ന് മനുഷ്യൻ പേടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കാരണം ഒരേ ഒരാളാണ്. പാല് പുളിച്ചു പോകാതെ ദീർഘനേരം സൂക്ഷിക്കാൻ കഴിയുന്നതും ബിയർ പോലുള്ള വസ്തുക്കൾ മാസങ്ങളോളം വെച്ചാലും കേടുകൂടാതെ ഇരിക്കുന്നതും മനുഷ്യന് രോഗമുണ്ടാക്കുന്നത് സൂക്ഷ്മാണുക്കളാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിച്ചതും കന്നുകാലികൾ ആന്ത്രാക്സ് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും നൂറ്റാണ്ടുകൾ നിലനിന്ന പല അന്ധവിശ്വാസങ്ങളും കെട്ടണഞ്ഞു പോയതും ഇതിനൊക്കെ കാരണം അയാൾ തന്നെയാണ്, ലൂയി പാസ്റ്റർ. മനുഷ്യരാശി എന്നും അറിഞ്ഞിരിക്കേണ്ട കടപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിത്വം ആരാണ്? ലോകം മാറ്റിമറിച്ച ആ കണ്ടത്തിലേക്കാണ് ഇനി ഈ വീഡിയോ സഞ്ചരിക്കുന്നത്. വിഖ്യാത ഫ്രഞ്ച് ശാസ്ത്രകാരൻ. ജീവശാസ്ത്രത്തിലും സൂക്ഷ്മാണുഗവേഷണത്തിലും കെമിക്കൽ സയൻസിലും സമാനതകളില്ലാത്ത പ്രതിഭ. മെഡിക്കൽ മൈക്രോബയോളജിയുടെ സ്ഥാപകരിൽ പ്രമുഖനും പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ ലോകം കടപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വവും ഇതാണ് ലൂയി പാസ്റ്റർ. 1822 ഫ്രാൻസിലെ ഡോളിലാണ് അദ്ദേഹം ജനിച്ചത്. തുകൽപ്പണിക്കാരനായിരുന്ന ഴാൻ ജോസഫ് പാസ്റ്ററുടെയും ഴാൻ ഇറ്റിയൻ റോക്കെയുടെയും മൂന്നാമത്തെ മകൻ. സ്കൂളിൽ അത്രയ്ക്കൊന്നും മിടുക്കനായിരുന്നില്ല ലൂയി. പെയിൻറിങ്ങും മീൻപിടുത്തവുമായിരുന്നു പ്രധാന വിനോദങ്ങൾ. 15 വയസ്സിൽ ലൂയി വരച്ച അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ പിന്നീട് പാരീസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുഖ്യ ആകർഷണമായി. 1842 BSc മാത്തമാറ്റിക്സ് ബിരുദം നേടി. തുടർന്ന് മാസ്റ്റേഴ്സും ഭൗതികശാസ്ത്രത്തിൽ അഡ്വാൻസ്ഡ് ഡിഗ്രിയും 1847 ഡോക്ടറേറ്റും നേടി. 1849 ലൂയി മേരി ലോറൻറ്റിനെ വിവാഹം ചെയ്തു. 5 മക്കൾ ഉണ്ടായിരുന്നെങ്കിലും 3 പേർ ചെറുപ്പത്തിലെ ടൈഫോയിഡ് ബാധിച്ച് മരിച്ചു. തൻ്റെ കുഞ്ഞുങ്ങളുടെ അകാല വിയോഗമാകാം ഒരുപക്ഷെ പിന്നീട് വൈറസുകൾക്കെതിരെ പോരാടാൻ പാസ്റ്റർക്ക് പ്രചോദനമായത്. പാസ്റ്ററൈസേഷൻ എന്ന പ്രക്രിയയാണ് ലൂയി പാസ്റ്റർ ഭക്ഷ്യമേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന. വീഞ്ഞിനെ പുളിപ്പിച്ച് കേടാക്കുന്ന സൂക്ഷ്മാണുക്കളെ താപോർജം നൽകി നശിപ്പിച്ചു കളയുന്ന പ്രക്രിയയാണ് പാസ്റ്ററൈസേഷൻ. ഫ്രാൻസിൽ അക്കാലത്ത് ധാരാളം വീഞ്ഞ് നിർമ്മാണശാലകൾ ഉണ്ടായിരുന്നു. എന്നാൽ വീഞ്ഞ് പെട്ടെന്ന് തന്നെ പുളിച്ചു കേടാകുന്നത് വീഞ്ഞ് വ്യവസായത്തെ വലിയ തോതിൽ ബാധിച്ചു. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഭരണാധികാരി പാസ്റ്റർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെയാണ് നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ വീഞ്ഞ് പുളിക്കാൻ കാരണമാകുന്നത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തനമാണെന്നും നിശ്ചിത അളവിൽ ചൂടാക്കി തണുപ്പിച്ചാൽ സൂക്ഷ്മജീവികൾ നശിച്ചു പോകുമെന്നും പാസ്റ്റർ കണ്ടെത്തിയത്. പാസ്റ്ററൈസേഷൻ എന്നറിയപ്പെട്ട ഈ പ്രക്രിയ പിന്നീട് വീഞ്ഞ് വ്യവസായത്തിൽ മാത്രമല്ല പാൽ വ്യവസായത്തിലും ഏറെ സഹായകരമായി. ഇന്ന് നമുക്ക് പാക്കറ്റ് പാൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതും പാലുൽപ്പന്നങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നതും പാസ്റ്ററൈസേഷൻ്റെ ഫലമായാണ്. ആയിരത്തി 1885 തൻ്റെ 63 വയസ്സിലാണ് ലൂയി പാസ്റ്റർ പേവിഷ വാക്സിൻ കണ്ടെത്തിയത്. അക്കാലത്ത് പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ വളരെയേറെയായിരുന്നു. നായ്ക്കളിൽ നിന്ന് മാത്രമല്ല എലി, അണ്ണാൻ, റാക്കൂൺ എന്നിവയിൽ നിന്നെല്ലാം റാബീസ് എന്ന ഈ വൈറസ് മനുഷ്യരിലേക്ക് പകരുകയും ഒട്ടേറെ പേർ മരിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരം കാണാൻ പാസ്റ്റർ തൻ്റെ സുഹൃത്തും ഗവേഷകനുമായ എമിലി റൂക്സുമായി ചേർന്ന് ഗവേഷണം ആരംഭിച്ചു. വൈറസിൻ്റെ ശേഷി കുറച്ച് ശരീരത്തിൽ കുത്തിവച്ചാൽ ശരീരം സ്വയം പ്രതിരോധ സംവിധാനം രൂപപ്പെടുത്തും. പിന്നീട് യഥാർത്ഥ വൈറസ് ആക്രമിക്കുമ്പോൾ ശരീരത്തിന് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരും. ഇതായിരുന്നു പാസ്റ്ററുടെ സിദ്ധാന്തം. എന്നാൽ അക്കാലത്തെ മിക്ക ശാസ്ത്രജ്ഞരും ഈ സിദ്ധാന്തത്തെ എതിർത്തു. എന്നാൽ പാസ്റ്റർ പിന്മാറിയില്ല. പേവിഷബാധയേറ്റ മുയലുകളിൽ നിന്ന് വൈറസുകളെ ശേഖരിച്ചു, വാക്സിൻ തയ്യാറാക്കി, നായ്ക്കളിലും മറ്റും പരീക്ഷിച്ച് ഫലപ്രാപ്തി ഉറപ്പാക്കി. മൃഗങ്ങളിൽ കുത്തിവെച്ചുള്ള വാക്സിൻ പരീക്ഷണം വിജയകരമായിരുന്നെങ്കിലും മനുഷ്യരിൽ പരീക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടെയാണ് 1985 ജൂലൈയിൽ ജോസഫ് മീസ്റ്റർ എന്ന 9 വയസ്സുകാരന് പേപ്പട്ടിയുടെ കടിയേൽക്കുന്നത്. മകൻ പേവിഷമേറ്റ് നരകയാതന അനുഭവിച്ച് മരിക്കുന്നത് ആ മാതാപിതാക്കൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അവസാന വഴിയെന്നോണം അവർ പേവിഷബാധയ്ക്കുള്ള വാക്സിനായി ഗവേഷണം നടത്തുന്ന പാസ്റ്ററെ സമീപിച്ചു. എന്നാൽ അധാർമികതാവാദമുയർത്തി പലരും ഇതിനെ എതിർക്കുകയാണുണ്ടായത്. പക്ഷേ പാസ്റ്റർ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ജീവിക്കാനുള്ള കുട്ടിയുടെ അവകാശമായിരുന്നു പാസ്റ്ററുടെ മറുവാദം. അങ്ങനെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് 1885 ജൂലൈ 6 വാക്സിൻ ജോസഫ് മീസ്റ്ററിൽ കുത്തിവെച്ചു. പരീക്ഷണം വിജയിച്ചു. ജോസഫ് മീസ്റ്റർ പേവിഷത്തെ കീഴടക്കി. ഇതോടെ ലൂയി പാസ്റ്റർ എന്ന ശാസ്ത്രജ്ഞൻ്റെ ഖ്യാതി ലോകമെങ്ങും പരന്നു.
റാബീസ് വാക്സിൻ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ കോഴികൾക്ക് വരുന്ന ചിക്കൻ കോളറ എന്ന രോഗത്തിനും കന്നുകാലികളിലെ ആന്ത്രാക്സിനും ബാക്ടീരിയ മൂലം പട്ടുനൂൽ പുഴുക്കളെ ബാധിക്കുന്ന രോഗത്തിനും പാസ്റ്റർ മരുന്ന് കണ്ടെത്തിയിരുന്നു. മനുഷ്യന് രോഗം വരുന്നത് സൂക്ഷ്മാണുക്കൾ മൂലമാണെന്ന ലൂയി പാസ്റ്ററുടെ കണ്ടെത്തലാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയത്. തന്മാത്രകളെപ്പറ്റിയുള്ള കൂടുതൽ വെളിപ്പെടുത്തലിലൂടെ പാസ്റ്റർ ജീവന്റെ നിലനിൽപ്പിനെക്കുറിച്ച് മാനവരാശിക്ക് അമൂല്യമായ അറിവുകൾ പകർന്നു നൽകി. ശാസ്ത്രലോകത്തിനും വൈദ്യശാസ്ത്രത്തിനും അമൂല്യമായ സംഭാവനകൾ നൽകിയ ഈ ശാസ്ത്രപ്രതിഭ 1895 സെപ്റ്റംബർ 28 അന്തരിച്ചു. വാക്സിനുകളെക്കുറിച്ചും സൂക്ഷ്മാണുക്കളെക്കുറിച്ചും പകർച്ചവ്യാധികളെക്കുറിച്ചും ഗവേഷണം നടത്തുന്ന ഫ്രാൻസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൂയി പാസ്റ്ററിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനമാണ്. ലൂയി പാസ്റ്റർ ആദ്യമായി റാബീസ് വാക്സിൻ കുത്തിവെച്ച ജോസഫ് മീസ്റ്റർ പാസ്റ്ററോടുള്ള ആദരമായി മരണം വരെ ആ സ്ഥാപനത്തിൽ കെയർടേക്കറായി ജോലി നോക്കിയെന്നത് മറ്റൊരു ചരിത്രമാണ്.